2002 നവംബർ 10 സെലസ്റ്റീനോയുടെയും സോഫിയയുടെയും മകനായി അങ്കോളയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് എഡ്വേർഡ് സെലസ്റ്റി ക്യാമവിംഗ എന്ന എഡ്വേർഡ് ക്യാമവിംഗ ജനിക്കുന്നത്. തൻ്റെ 2 വയസ്സിൽ കുടുംബത്തിൻ്റെ കൂടെ അവൻ ഫ്രഞ്ച് മണ്ണിലേക്ക് കുടിയേറുകയും ഫോർഗസ് എന്ന സ്ഥലത്ത് തൻ്റെ താമസം ആരംഭിക്കുകയും ചെയ്തു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈത്തിരിവെന്ന് പരാമർശിക്കുന്ന ഒരു സംഭവം നടക്കുന്നത് അവൻ്റെ 11 വയസ്സിൽ, അതായത് 2013. നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ നടക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അവൻ്റെ വീട് അഗ്നിബാധയാൽ നശിക്കുന്നു. അവൻ്റെ കുടുംബത്തിൻ്റെ മിക്ക സ്വത്തുക്കളും ആ അഗ്നിബാധയിൽ അവർക്ക് നഷ്ടമായി. അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഫുട്ബോൾ തൻ്റെ കരിയറായി തിരഞ്ഞെടുക്കാൻ അവൻ തീരുമാനിക്കുന്നത്. അവൻ്റെ ആ ഒരു തീരുമാനമാണ് ഫ്രഞ്ച് ക്ലബ്ബായ റെന്നസിൻ്റെ യൂത്ത് സിസ്റ്റത്തിലേക്ക് അതേ വർഷം തന്നെ അവൻ എത്തിക്കുന്നത്. അവൻ യൂത്ത് സിസ്റ്റത്തിൽ റെന്നസിൻ്റെ ആ ഒരു ടീമിൽ ചേർന്നതിന് ശേഷമുള്ള 5 വർഷമാണ് റെന്നസിന് വേണ്ടി തൻ്റെ പ്രൊഫഷണൽ കരിയർ അവൻ ആരംഭിച്ചത്. റെന്നസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായക്കുറഞ്ഞ കളിക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു എഡ്വേർഡ് ക്യാമവിംഗ. റെന്നസിന് വേണ്ടി ആങ്കേഴ്സിനെതിരായിട്ടുള്ള 3-3 സമനിലയിൽ അവസാനിച്ചൊരു മത്സരത്തിലാണ് എഡ്വേർഡ് ക്യാമവിംഗ തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ പന്ത് തട്ടിയത്. പിന്നീട് PSG മത്സരത്തിൽ 2-1 റെന്നസ് വിജയിച്ചപ്പോൾ ആ മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കി മാൻ ഓഫ് ദ മാച്ച് എന്ന പുരസ്കാരം തൻ്റെ പേരിലാക്കുകയും ചെയ്തു. അതിനുശേഷം ലയോൺ എന്ന ടീമിനെതിരായിട്ടുള്ള ഒരു മത്സരത്തിലാണ് ക്യാമവിംഗ തൻ്റെ ആദ്യത്തെ ഗോളും സ്കോർ ചെയ്തത്. ആ ഒരൊറ്റ ഗോളിലാണ് റെന്നസ് ആ മത്സരം വിജയിച്ചത്. അങ്ങനെ റെന്നസിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ആ വിളി വരുന്നത്. 2021 ഓഗസ്റ്റ് 31 ഈ 19-കാരന് റയൽ മാഡ്രിഡിൽ നിന്നും ഒരു ഓഫർ വരുന്നത്. 6 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു അത്. റയൽ മാഡ്രിഡിന് വേണ്ടി 2021 സെപ്റ്റംബർ 12 സെൽറ്റ വിഗോയ്ക്കെതിരെയാണ് ക്യാമവിംഗ തൻ്റെ ആദ്യ മത്സരം കളിച്ചത്. 5-2 എന്നൊരു വിജയമായിരുന്നു ആ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ആ ഒരു മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനും ക്യാമവിംഗയ്ക്ക് സാധിച്ചു. അങ്ങനെ തൻ്റെ ആദ്യ ഗോൾ സെൽറ്റാവിഗോയ്ക്കെതിരെ സ്കോർ ചെയ്തതിൻ്റെ 3 ദിവസം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇൻ്റർ മിലാനെതിരെ 80th മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന് പകരമായി വരികയും റോഡ്രിഗോയുടെ 89th മിനിറ്റിലെ ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്തു ക്യാമവിംഗ. ഇങ്ങനെയുള്ള അനേകം അപ്പിയറൻസുകളിലൂടെയാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ 2021-22 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൽ മുഖ്യ പങ്കാളിയായത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ സാധിച്ചത് അവൻ്റെ ഭാഗ്യം തന്നെയാണ്. എന്നാൽ ആ ഒരു ഭാഗ്യം ഉപയോഗിച്ച് അവരുടെ പ്രധാന കിരീട നേട്ടങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചെങ്കിൽ അവൻ്റെ കഴിവും റേഞ്ചും ആലോചിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്കോളയിലെ അഭയാർത്ഥി ക്യാമ്പ് മുതൽ സാന്റിയാഗോ ബെർണബ്യു വരെയുള്ള ഈ ഒരു ചെറിയ ജീവിതത്തിൽ തന്നെ അദ്ദേഹം കുറേ പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്, അനേകം നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. അതിനൊക്കെ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ ഒരു ഭാവി വാഗ്ദാനത്തിൻ്റെ കഥ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗൈസ്. ബൈ.